രാജ്യത്തെ യുവാക്കളെയും എംഎസ്എംഇ വ്യവസായങ്ങളെയും ലക്ഷ്യമിട്ടുള്ള സമതുലിതമായ ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദീബ് അഹമ്മദ് രംഗത്ത് വന്നിരിക്കുകയാണ്. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് പരമ്പരാഗതവും വളർന്നുവരുന്നതുമായ മേഖലകളിൽ തുല്യശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതും സമതുലിതമായതുമായ ബജറ്റാണെന്നാണ് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് പറഞ്ഞത്. പുതിയ കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യയും വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയും ഊന്നൽ നൽകിയ ബജറ്റിൽ പ്രതീക്ഷകളേറെയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. യു എൻ 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയിലെ മില്ലറ്റ് കർഷകരെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെയും മില്ലറ്റ് ഉൽപ്പാദനത്തിന്റെയും ഗവേഷണത്തിന്റെയും കേന്ദ്രമായി ഇന്ത്യ മാറ്റുന്നതിനുള്ള ബജറ്റിലെ പദ്ധതികളെയും അദീബ് അഭിനന്ദിച്ചു. സാമ്പത്തിക സേവനങ്ങളിലേക്ക് വേഗത്തിൽ കടന്നു ചെല്ലാൻ മൈക്രോ ലോണുകൾ നൽകുന്ന NBFC MSME കൾക്കായുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ശക്തി പകരുമെന്ന് ലുലു ഫോറക്സ, ലുലു ഫിൻസർ എന്നിവയിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക സേവന മേഖലയിൽ കാര്യമായ നിക്ഷേപമുള്ള അദീബ് പറഞ്ഞു. MSME കളെ ഉൾപ്പെടുത്താനും പാൻ ഒരു പൊതു ഐഡന്റിറ്റിയാക്കാനും ഡിജിലോക്കറിലെ സേവനങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനുള്ള തീരുമാനം ഉപയോക്തൃ ഡോക്യുമെന്റേഷനും വലിയ ഉത്തേജനം നൽകും. അത്തരം കമ്പനികൾക്കിടയിൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ നടത്തുന്ന NBFC കളുടെയും ഫിൻടെക്കുകളുടെയും ഓൺബോർഡിംഗ് ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതു സ്വകാര്യ പങ്കാളികളുടെ ടൂറിസം മേഖല വികസിപ്പിക്കാനുള്ള നിർദ്ദേശം മതിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തീർച്ചയായും സഹായകമാകും. ടൂറിസം ഇതിനകം തന്നെ രാജ്യത്ത് ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു വരുന്നു. എന്നാൽ ഉയർന്ന പ്രവർത്തന ചെലവും കുറഞ്ഞ വരുമാനവുമാണ് ഈ രംഗത്തെ പിന്നോട്ട് വലിക്കുന്നത്. കൂടാതെ മേഖലാ നിർദ്ദിഷ്ട പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുറമെ നിലവിലുള്ള GST നിരക്കുകൾ പുനഃപരിശോധിക്കുന്നത് പ്രയോജനകരമാകുമെന്നും അദീബ് പറഞ്ഞു. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയ്ക്ക് കീഴിൽ നൈപുണ്യ വികസനത്തിൽ ബജറ്റിന് ശ്രദ്ധയൂന്നിയതും 30 സ്കിൽ അന്താരാഷ്ട്ര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതും ഗുണകരമാണ്. 10,000 ഇന്ത്യൻ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനും സാക്ഷ്യപ്പെടുത്തുന്നതിനും നിയമിക്കുന്നതിനുമുള്ള പദ്ധതിയായ തേജസ്സിനായി കഴിഞ്ഞ വർഷം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതുതായി രൂപീകരിച്ച അനുബന്ധ സ്ഥാപനമായ NSDC ഇന്റർനാഷണലുമായി സഹകരിച്ച് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് ഇന്ത്യയിലെ യുവാക്കളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനം നൽകിവരികയാണ്. ട്രാവൽ ആൻഡ് ലക്ഷറി ഹോസ്പിറ്റാലിറ്റി മേഖലയിലും നിക്ഷേപമുള്ള അദീബ് ബജറ്റിലെ അത്തരം നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ലക്ഷ്യസ്ഥാനങ്ങൾ വികസിപ്പിക്കുന്നതിന് സംയോജിതവും നൂതനവുമായ സമീപനം സ്വീകരിക്കാനുള്ള നിർദ്ദേശം ടൂറിസം മേഖലയ്ക്ക് ശുഭസൂചന നൽകുന്നതാണെന്നും സ്വദേശ് ദർശൻ, ദേഖോ അപ്നാ ദേശ് എന്നീ പദ്ധതികൾക്ക് കീഴിൽ GI ഉൽപ്പന്നങ്ങളുടെയും വെർച്വൽ ആസ്തികളുടെയും ആഗോള പ്രൊഫൈൽ ഉയർത്തുന്നതിനായി യൂണിറ്റി മാൾ പോലുള്ള ഭൗതിക സംരംഭങ്ങൾ സർക്കാർ ആവിഷ്കരിക്കുമെന്നത് പ്രോത്സാഹനജനകമാണ്. പൊതു സ്വകാര്യ പങ്കാളികളിലൂടെ ഒത്തുചേരലുകളിലൂടെ ടൂറിസം മേഖല വികസിപ്പിക്കാനുള്ള നിർദ്ദേശം മതിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 50 പുതിയ വിമാനത്താവളങ്ങൾ തുറക്കാനുള്ള നിർദ്ദേശം കൂടുതൽ ഇൻബൗണ്ട് ട്രാഫിക്കിനെ വർദ്ധിപ്പിക്കും. അത് ഈ മേഖലയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.